ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു സ്വീറ്റ് ഡിഷ് റെഡിയാക്കിയെടുത്താലോ? ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ചോക്ലേറ്റ് നൂഡിൽസാണേ. നൂഡിൽസിൻ്റെ കൂടെ പാലും കൊക്കോ പൗഡറും പിന്നെ കുറച്ച് ഷുഗറും ഒക്കെ ആഡ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു പാനിലേക്ക് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കാം. ഈ പാല് ഞാൻ ബോയിൽ ചെയ്തൊന്നുമല്ല, എന്തായാലും നമ്മൾ കുക്ക് ചെയ്യാൻ പോകല്ലേ. ഇതൊന്ന് ചൂടാവട്ടെ. പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഗീ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. ഗീ മെൽട്ടായിട്ടുണ്ട്, പാല് ബോയിൽ ചെയ്യാൻ തുടങ്ങി. ഒരു നുള്ള് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 ടേബിൾ സ്പൂൺ ഷുഗർ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പാലിൽ നന്നായിട്ട് മെൽറ്റാവട്ടെ. ഈ പാലിനും വെള്ളത്തിനും ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ന്യൂഡിൽസ് കുക്ക്ഡായി കിട്ടാൻ പാകത്തിന് ആവശ്യമായ ലിക്വിഡ് ഉണ്ടായിരിക്കണം. ഷുഗർ നമ്മുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ മെൽറ്റായിട്ട് മിൽക്കായിട്ട് നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ന്യൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 പീസ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് ചെറുതായിട്ട് പീസാക്കി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുക്ക്ഡായി കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. നൂഡിൽസ് ഇതിൽ സോക്ഡായി കിടക്കണേ. അപ്പോൾ അതിനാവശ്യമായ വെള്ളവും പാലും വേണം നമ്മൾ മെഷർ ചെയ്ത് എടുക്കാനായിട്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മിക്സ് ബോയിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ന്യൂഡിൽസ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ന്യൂഡിൽസിന് അധികം കുക്കിംഗ് ടൈം ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നമ്മൾ പാൻ കവർ ചെയ്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്തത്. ഒരു 5-6 മിനിറ്റ്സിൽ തന്നെ നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ പരുവത്തിൽ വേണം നമുക്ക് ഇത് കുക്കായി കിട്ടാനായിട്ട്. ഇനി ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. കൊക്കോ പൗഡർ 2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പാലിൽ ഞാനിത് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കൊക്കോ പൗഡർ നന്നായിട്ട് കലക്കിയെടുക്കാൻ ആവശ്യമായ പാല് അത്രയും മാത്രം എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണേ. 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇൻഗ്രീഡിയൻസ് എല്ലാം പാകത്തിന് കുക്ക്ഡായി നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണേ. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ട് ചെയ്തെടുക്കാം. അതിന് പാലിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഞാൻ പാലിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിരുന്നല്ലോ. നിങ്ങൾക്ക് മിൽക്കിൽ തന്നെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് വെച്ച് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. കാഷ്യൂ, ചോപ്പ് ചെയ്ത ചെറി, ബ്ലാക്ക് റൈസിൻ, പിന്നെ കുറച്ച് ബദാം. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് യൂസ് ചെയ്യാം. ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല, എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് ചൂടാറി തണുത്തതിന് ശേഷം വേണം കേട്ടോ ഇത് സെർവ് ചെയ്യാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചില്ലി ചെയ്തിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഫ്രീസ് ചെയ്യരുത്, ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ കഴിക്കാൻ താല്പര്യം അതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. നൂഡിൽസ് ആയതുകൊണ്ടും സ്വീറ്റ് ആയതുകൊണ്ടും കുട്ടികൾക്കിത് നല്ല താല്പര്യമായിരിക്കും. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഒരു ഡിസേർട്ടായിട്ടും സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചോക്ലേറ്റ് നൂഡിൽസ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ചില്ലി ചെയ്തതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. എന്നാലും ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്, പിന്നെ വളരെ ഈസി അല്ലേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഏലക്ക അല്ലെങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.